അക്വാട്ടിക്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ട്രീറ്റ്മെന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഈ ബെറ്റ ഫിഷിനെ കാണുന്ന ഒരു തരം വേംസിന്റെ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ കൂടുതലും ഈ ലൈവ് ഫുഡ് കൊടുക്കാൻ നേരത്ത് അതിനെ പെട്ടെന്ന് വരുന്ന ഒരു തരം അസുഖമാണ്. ഈ അസുഖത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അത് ആക്റ്റീവ് ആയിരിക്കില്ല. ഫിഷ് എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു മാറി താഴെയൊക്കെ പോയി ഇങ്ങനെ നിൽക്കും. അതിന്റെ വേസ്റ്റിനും കളർ വ്യത്യാസമായിരിക്കും. ഒരുതരം വെള്ള കളർ ചേർന്ന ഒരു വേസ്റ്റ് ആയിരിക്കും അതിന് വരുന്നത്. അത് കൂടുതലും നമ്മൾ ലൈഫ് ഫുഡ് കൊടുക്കുന്ന ഫിഷൊക്കെ സാധാരണ വരുന്നതാണ്. സാധാരണ ഈ പഴമക്കാർ പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് നമ്മൾ ഈ അസുഖം വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വേം ഔട്ട് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും, അത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഈ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും ഈ അസുഖം വരാതെ ഇരിക്കാൻ നോക്കുന്നതാണ് നമ്മൾ ഏറ്റവും ബെറ്റർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ മാസം ഒരിക്കലും നമ്മൾ ഈ ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അതിന് അസുഖങ്ങളൊന്നും വരാതിരിക്കും. ഈ ബെറ്റ ഫിഷിന്റെ ലൈഫ് എന്ന് പറയുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെയാണ്. അപ്പൊ അത്രയും ഈ 5 വർഷം വരെയുള്ള ആയുസ്സുണ്ട് അതിന്. മിക്കവാറും നമ്മൾ ഇത് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ഡിസീസൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഫംഗസിന്റെ ഡിസീസ് വരുമ്പോഴും ഇങ്ങനെ ഇത് സാധാരണ ഇങ്ങനെ നമ്മൾ പുറമേ ഇങ്ങനെ ഫംഗസിന്റെ ഒന്നും കണ്ടില്ലെങ്കിലും ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഈ വേംസിനുള്ള മരുന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് എല്ലാ മാസവും ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ കൂടുതലും പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ സഹായിക്കും. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കാം. ഇതിപ്പം ഞാൻ അടുത്ത് ബ്രീഡിങ്ങിനായി ഇട്ടയ്ക്കുന്ന പേരുകളാണ്, 10 പേരാണ് ചെയ്യുന്നത്. അടുത്ത് ബബിൾനെസ് ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ 8 എണ്ണം ചെയ്തതിന്റെ ബെറ്റാസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫ്രൈസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ഫ്രൈസ് ഇതാണ്, അത് കഴിഞ്ഞ ബ്രീഡിൽ കിട്ടിയ ഫ്രൈസ് ഒക്കെ നന്നായിട്ട് കിടപ്പുണ്ട്, കാണാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ബ്രീഡിങ്ങിൽ കിട്ടിയതാണ് ഇതെല്ലാം. ഇതിപ്പം ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ടിപ്പം 3 ദിവസമായി. അപ്പൊ ഇതിന്റെ ഒരു വാട്ടർ ചേഞ്ചിന്റെ ഒരു വീഡിയോയും ഇതിന്റെ ആർടിമിയ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ അടുത്ത ഉടനെ ഇടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ നമുക്ക് ആ മെഡിസിൻ ഉണ്ടാക്കുന്ന നോക്കാം. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ആ മെഡിസിൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഈ വേംസിന്റെ മെഡിസിനായിട്ട് എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. നമ്മൾ ഈ വയറിന് അസുഖം വരാൻ നേരത്ത് സാധാരണ നമുക്ക് മനുഷ്യരും സാധാരണ കഴിക്കുന്നത് വെളുത്തുള്ളിയാണ് കഴിക്കുന്നത്. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഒരു നാടൻ പ്രയോഗമാണ് വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് വേംസൊക്കെ നശിപ്പിക്കാൻ അവരോട് സഹായിക്കുന്നു. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർന്ന് ചതച്ച് തരാറുണ്ട് ചെറുതിലേക്ക്. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എൻ്റെ ഫാമിലി ഇപ്പോൾ എനിക്ക് 20 പേരേ ഉള്ളൂ ഫിഷ്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു 3 അല്ലി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് പേരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുത്ത് അപ്ലൈ ചെയ്യാം. നമുക്ക് എനിക്കിപ്പം 3 അല്ലിയുടെ ആവശ്യമുള്ളൂ. പിന്നൊരു കാര്യം, നമ്മൾ ഈ വേംസിനൊക്കെ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ മനുഷ്യർക്കാർ ശരി തന്നെ മറ്റേ ഡോക്ടർമാരെ പറയാറുണ്ട്, ഇത് ഒരു സമയത്ത് തന്നെ നമ്മളിപ്പം വീട്ടിലെ കുടുംബത്തിൽ എല്ലാ എത്ര പേരുണ്ടോ അവർക്കെല്ലാം ഒറ്റ ദിവസം തന്നെ ഇത് അപ്ലൈ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരാൾ ഇന്ന് കഴിച്ചു ഒരാൾ നാളെ കഴിച്ചു അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ മരുന്ന് കഴിക്കുന്നതിന് പ്രയോജനമില്ല. ഇപ്പം പിറ്റേ ദിവസം തന്നെ കഴിക്കാത്ത ആളുടെ നിന്ന് മരുന്ന് കഴിക്കാത്ത ആളുടെ നിന്നും പിറ്റേന്ന് തന്നെ ഈ വേംസ് എല്ലാം വീണ്ടും ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസം തന്നെ കഴിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 3 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫിഷുകൾക്കും ആ ഒരു ദിവസം തന്നെ നമുക്ക് ഫീഡ് ചെയ്യുന്നത് ഒറ്റ ദിവസം തന്നെ ഈ മരുന്ന് ഫീഡ് ചെയ്യണം. എത്ര ഫിഷുണ്ട് എല്ലാ ഫിഷിനും ആ ഒറ്റ ദിവസം തന്നെ എല്ലാത്തിനും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ 3 അല്ലി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് അതിൻ്റെ നീരാണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചതയ്ക്കാം. Thank you.
ചതച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് നമ്മൾ എന്ത് ഫുഡാണ് ഡ്രൈ ഫുഡ് എന്താ കൊടുക്കുന്നത്, പാക്കറ്റിലൊക്കെ വരുന്ന ഫുഡ് എന്താ നമ്മൾ സ്ഥിരം കൊടുക്കുന്നത്, ആ ഫുഡ് പെല്ലറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർ ടി എം എ ഫ്ലാക്സ്, ഞാനിപ്പോൾ ആർ ടി എം എ ഫ്ലാക്സ് ആണ് സ്ഥിരം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഒരു അല്പം ഇതിലേക്ക് ഇടാം, നമ്മൾ ഒരു ദിവസം ഫീഡ് ചെയ്യുന്ന ഒരു അളവ് ഒരു അല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയായിരിക്കും ഞാൻ ഒരു ദിവസം എല്ലാ ഫിഷിനും വേണ്ടി സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ ഫാമിലി എല്ലാ ഫിഷിനും ഇപ്പം കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല, കാരണം ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അത് 10 പേർ ഞാൻ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതിനിപ്പം കൊടുക്കാൻ പറ്റില്ല, അല്ലാതെ നമ്മൾ ആ ബ്രീഡിങ് കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ടും സപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ ഒരു ഫിഷിനെ ഇവിടെ കൊടുത്ത് കാണിക്കാം, അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ഫാമിലി എല്ലാത്തിനും ഇതിപ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇനി അടുത്ത് ഞാൻ ഒരു നേരെ ഇതിൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്, ആ തുണിയിലേക്ക് നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്തുള്ള നീര് ഇതിലേക്ക് ഇട്ടിച്ചു കൊടുക്കാം. ഒരു 3 തുള്ളി ഇതിൽ വിഴാൻ കണക്കിന് ചെയ്താൽ മതി. 1, 2, 3 ഓക്കെ, ഇത്രയും മതിയാവും. ഒരു 3 നമുക്ക് ഒരു 20 പേരൊക്കെ ഉള്ള ഒരു ഫാമാണ് വേണേൽ ഇത്രയും മതിയാവും. ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ആ വെളുത്തുള്ളിയുടെ നീര് ഇതിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിനി ഒരു ദിവസം വെച്ചൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ ഇതിന് ഒന്ന് ഡ്രൈ ആവണം, ഡ്രൈ ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം. അത് മാത്രമല്ല വേറൊരു കാര്യം, ഈ ഫിഷ് നമ്മൾ ഫീഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മളിതിപ്പം ചെയ്തു വെച്ചു, അപ്പോൾ ഇന്ന് ഒരു ദിവസം ഫിഷിന് ആഹാരം കൊടുക്കാൻ പാടില്ല. അപ്പം ഇത് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫുഡും കൊടുക്കാതെ ഒരു ദിവസം ഇട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നാളെ ആകുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഈർപ്പം ഒന്ന് ഉണങ്ങിയാൽ മതി. അപ്പോൾ നാളെ നമുക്ക് ഫിഷിന് ഇത് കഴിക്കാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇരുന്നൊന്ന് കാറ്റടിച്ചൊന്ന് ഉണങ്ങിയാൽ മതി. കാറ്റടിച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് നാളെ കൊടുക്കാൻ പറ്റും. നമ്മളിത് സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പകുതി അസുഖമെങ്കിൽ നമ്മൾ ഈ ഫംഗസ്ബാധ അല്ലാതെ ഈ ഫിഷിൻ്റെ വയറ്റിലുണ്ടാവുന്ന വേംസ് വഴി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വയറിങ്ങനെ ഒട്ടിപ്പോവുക അല്ലെങ്കിൽ ഇങ്ങനെ അത് വയ്യ എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക, അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറി കിട്ടും. ബെറ്റ ഫാമിൽ എപ്പോഴും ഫിഷിനെ വാച്ച് ചെയ്യണം എന്നുള്ള ഒരിതുണ്ട്. അപ്പം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓരോ ഫിഷിൻ്റെയും കണ്ടീഷൻ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നമുള്ളതിനെ നമ്മൾ മാറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സംവിധാനം ചെയ്യണം. അപ്പം ഏതെങ്കിലും ഫിഷ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും മൊത്തത്തിൽ നമ്മൾ ഈ അസുഖം വന്നിട്ട് നമ്മൾ ഈ വേംസിൻ്റെ അസുഖം വന്നിട്ട് ഈ വേം ഔട്ടൊക്കെ നമ്മൾ വാങ്ങി മെഡിസിന് കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് എല്ലാ മാസവും ഒരു ദിവസം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഫേമിലുള്ള ഫിഷെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടും നല്ല ആരോഗ്യമായിട്ടും ഇരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഉണങ്ങാൻ വേറെ പുറത്തൊന്നും വെക്കണ്ട, നമ്മൾ ഇത് തന്നെ പേപ്പറും എല്ലാം വെച്ചൊന്ന് അടച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഒന്ന് ഡ്രൈ ആവും, ഡ്രൈ ആയിട്ട് നമുക്ക് നാളെ എങ്ങനെ ഫിഷിന് ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ കഴിയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഇത് വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, നമുക്കെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് പെല്ലറ്റ് ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഫുഡും ആയിക്കോട്ടെ, നമ്മൾ ഡ്രൈ ആയിട്ട് കൊടുക്കുന്ന ഫുഡിൽ ഇതിൻ്റെ ഒരു 2-3 തുള്ളി ഒന്ന് ഇട്ടിച്ച് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഡ്രൈ ആവും. അപ്പോൾ ഇന്നൊരു ദിവസം ആഹാരവും കൊടുക്കാതിരിക്കുക, അതിനൊന്നും ഫുഡൊന്നും കൊടുക്കാതിരുന്നാൽ അത് നാളെ ആകുമ്പോൾ ഇത് കറക്റ്റായി കഴിച്ചിരിക്കും. അപ്പോൾ നാളെ നമുക്ക് നോക്കാം, നാളെ ഇത് എങ്ങനെയായി നമുക്കിത് ഫീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ 2-ാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ എടുത്ത് വെച്ചത് ഒരു വിധം ഉണങ്ങി വന്നിട്ടുണ്ട്, ഒരു വിധം ഉണങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഇരുന്നപ്പോൾ ഒരു വിധം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് ഫിഷിന് ഫീഡ് ചെയ്യാം. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. കഴിക്കുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഫ്ലാക്സ് ഒക്കെ മുകളിൽ നിൽക്കുമ്പോൾ പോലെ മുകളിൽ നിൽക്കില്ല, കാരണം നമ്മൾ ഇതിൻ്റെ ഈ ചെറിയ ഈർപ്പം ഉള്ളതുകൊണ്ട് അത് താഴെ പോകും.
ഇതിപ്പോ ഒരു ദിവസം ആഹാരം ഒന്നും കൊടുക്കാതെ ഇട്ടിരുന്നതാണ്, ഇന്നലെ ആഹാരം ഒന്നും കൊടുക്കാതെ ഇട്ടിരുന്നതാണ്. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് കഴിക്കില്ല. അപ്പോൾ അതിന് നല്ല വിശപ്പുണ്ടെങ്കിൽ അത് കഴിക്കും. താഴെപ്പോട്ട് അത് കഴിക്കുന്നുണ്ട്. നമ്മളത് എല്ലാ മാസവും ഒരു ദിവസം ഇങ്ങനെ കൊടുക്കാൻ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ ലൈഫ് ബോട്ട് കൊടുക്കുന്നതുകൊണ്ട് വേംസിൻ്റെ ഇൻഫെക്ഷൻ ഒന്നും വരില്ല പെട്ടെന്നൊന്നും. ഒരു പക്ഷേ ഒരുപാട് അങ്ങ് ടയർഡായി പോകുന്നെങ്കിൽ മാത്രം നമ്മൾ വേം ഔട്ട് വാങ്ങിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല വേം ഔട്ട്. ഒരല്പം കഴിച്ചാലും മതി. ഇതിപ്പം ഒരു ദിവസം ഇതിനകത്ത് കിടന്നെന്ന് പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ഒന്നെങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യുക. ഇതിപ്പോൾ അടിയിലോട്ട് പോയിട്ടുണ്ട്, നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്താലേ അത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഇത് ഫുള്ളായി ഇടുക, ഇന്ന് വേറെ ഫുഡൊന്നും കൊടുക്കണ്ട, ഇതൊക്കെ കഴിച്ചോളും. അതിനുശേഷം നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ മറ്റോ ഇതിൻ്റെ വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി. വാട്ടർ ചേഞ്ച് കൊടുത്ത് സാധാരണ നോർമലി നമ്മൾ സാധാരണ കൊടുക്കുമ്പോഴുള്ള ഫുഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഒരു ദിവസം നമുക്ക് കറക്റ്റായിട്ട് രണ്ട് ദിവസമാണ് ഇതിന് വേണ്ടത്. ഒരു ദിവസം ആഹാരം കൊടുക്കാതെ ഇടുക, അടുത്ത ദിവസം നമ്മൾ ഈ ഫുഡ് ഫീഡ് ചെയ്യുക, അതിനുശേഷം വാട്ടർ ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മാസത്തിലൊരിക്കൽ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഈ വേംസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. നമ്മൾ സാധാരണ നാടൻ പ്രയോഗം തന്നെയാണ് അത്. നാടൻ നമ്മളെ ഈ ചെറുതിലേക്ക് നമുക്കും ഇതുപോലെ വയറിൻ്റെ കസവം വരുമ്പോൾ നമുക്ക് തരുന്ന അതേ മരുന്ന് തന്നെയാണ് അത്. അപ്പോൾ ഈ ബ്രീഡിംഗ് കൂടെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഫിഷിനും ഒരുമിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഇതിപ്പം ഒന്നിന് മാത്രം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം, ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ഇപ്പോൾ ഒന്നിന് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫലപ്രദമായെന്ന് കരുതുന്നു. മാസം ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്ന നന്നായിരിക്കും, എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്തിൻ്റെ നേരത്തെ ബ്രീഡായ ബെറ്റ ഫ്രൈസിൻ്റെ വാട്ടർ ചേഞ്ചൊക്കെയാണ് കാണിക്കുന്നത്. അതിപ്പോൾ ഇതിൽ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഒരു പത്ത് ദിവസമായതാണ്, പത്ത് ദിവസമായ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ വാട്ടർ ചേഞ്ചാണ് അടുത്ത് കാണിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം എനിക്ക് ആദ്യമൊക്കെ കുറേ അബദ്ധം പറ്റി. ഈ ടാങ്കിലേക്ക് മാറ്റിയ ശേഷം നന്നായി കിട്ടുന്നുണ്ട്. ഇത് ഫ്രൈസെല്ലാം നന്നായിട്ട് കിടപ്പുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് ഈ ബേസിനിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് കൗണ്ട് കുറഞ്ഞു പോയി. പക്ഷേ ഇതിന് ഇതിലിട്ടതിന് ശേഷം എനിക്ക് നന്നായിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. 100% എല്ലാ കുഞ്ഞുങ്ങളെയും കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊരു അങ്ങനെ അനുഭവമില്ല. എന്തൊക്കെയായാലും കുറച്ചൊക്കെ എന്തായാലും പോകും. അല്ലാതെ 100% നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തി എടുക്കുന്ന കാര്യം അങ്ങനെ കിട്ടുമെന്ന് എൻ്റെ അനുഭവത്തിലില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത കൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളായി കിടക്കുന്നത്. ഏകദേശം അത് മൊയിനെയൊക്കെ കഴിക്കേണ്ട ഒരു പ്രായമായി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ബാച്ചാണ്, നിറയെ കിടപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ അടുത്ത് ബെറ്റ ഫ്രൈസിന് വാട്ടർ ചേഞ്ചും അതിന് ആർടിഎംഎ ഫീഡ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ് അടുത്ത ഉടനെ ഇടുന്നത്. ഞാൻ നേരത്തെ ചില വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ ബോട്ടിൽ നെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ ബ്രീഡിംഗ് ഫസ്റ്റ് പാർട്ടും, പിന്നെ ബെറ്റ ഫ്രൈസ് ഇറങ്ങിയതിന് ശേഷമുള്ള 6 ദിവസത്തെ വീഡിയോ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോസ് എല്ലാം കാണണം, നിങ്ങളുടെ ചാനലിലെ എല്ലാ വീഡിയോസും കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, ഞങ്ങളുടെ പുതിയ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.